നമസ്കാരം, ഞാൻ ബിജിഷുള്ളൂർ, ഒരു പ്രൊഫഷണൽ ട്രേഡറാണ്. എല്ലാവർക്കും ബിജിഷുള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ട്രേഡ് ചെയ്യുന്നവർക്ക് ഇനിയാണ് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ട ലെവലുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുൻപ് തന്നെയായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി തുടങ്ങിയത് തന്നെ ഓ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിലായിരുന്നു. പക്ഷേ അതിനുശേഷം വലിയൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് വരികയും ആ ഒരു പോസിറ്റീവ് ട്രെൻഡ് നിലനിൽക്കുകയും 14,823 വരെ പോകുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ ആഴ്ച ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പോസിറ്റീവ് ട്രെൻഡ് നിലനിൽക്കുകയും 32,904 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിരുന്നത്. അവസാന ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നത് സെൻറ്റിമെൻറ്റിൽ ബാഡായാലും ബൈ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ സജഷൻ നടത്തിയിരുന്നത്. നമ്മൾ ആ ഒരു ക്ലിയർ ട്രെൻഡിനൊപ്പം തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. എല്ലാ ദിവസവും മാർക്കറ്റിൽ ആ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. നമ്മൾ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയകളൊക്കെ ഭേദിച്ചുകൊണ്ട് 14,823 നിഫ്റ്റി നിലനിന്നിരുന്നത്. പ്രോഫിറ്റ് എടുത്തവർ കമൻ്റ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയും സെൻറ്റിമെൻറ്റിൽ ബാഡായാലും ബൈയിലൊരു ഓപ്പർച്യൂണിറ്റി ധൈര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത്. ബൈയിലൊരു സാധ്യത തന്നെയാണ് മാർക്കറ്റിൽ കാണുന്നത് എന്നും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് തന്നെയായിരുന്നു മാർക്കറ്റിൽ നമ്മൾ കണ്ടിരുന്നത്. ഇനി വരും ആഴ്ചയിലായാലും നിഫ്റ്റിയിൽ ഒരു സാധ്യതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയകളെല്ലാതും ഭേദിച്ചുകൊണ്ട് വളരെ ഒരു പോസിറ്റീവ് തന്നെയാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. പക്ഷേ നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ നെക്സ്റ്റ് വീക്കിലായാലും നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 14,900 മേജർ റെസിസ്റ്റൻസ് വരുന്നത്. 14,900 റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് നിലനിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് ഇനി നിഫ്റ്റിയിലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു സാധ്യത വരുന്നത്. പക്ഷേ 14,900 മുകളിലേക്ക് നിലനിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്കൊരു മൂവ്മെൻറ്റും കൂടിയിട്ടുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഒരു 200-300 പോയിൻ്റ് എന്തെങ്കിലും മിനിമം മുകളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കും. ഈ 14,900 എന്ന് പറയുന്ന ഒരു ഏരിയ പലതവണ അതിൻ്റെ മുകളിലേക്ക് നിലനിൽക്കാൻ ശ്രമിച്ചിട്ടും പറ്റാത്തൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇപ്പോൾ വരും ആഴ്ചയിൽ കാണുന്നത്. പക്ഷേ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു വലിയൊരു ഫാസ്റ്റ് മൂവ്മെൻറ്റിനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് കാണുന്നത്. 14,900 ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ മുൻ ആഴ്ചകളിലൊക്കെ ഉണ്ടായ പോലെയുള്ള ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യതയും മാർക്കറ്റിൽ കാണണം. പക്ഷേ നിഫ്റ്റിക്കായാലും സ്ട്രോങ് സപ്പോർട്ടായിട്ട് 14,700 റേഞ്ച് കാണുന്നുണ്ട്. ഒരു റേഞ്ചിൽ നിന്ന് എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു റേഞ്ചിലേക്കായിരിക്കും നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് കാണുന്നത്. കൃത്യമായിട്ടുള്ള ലെവലുകളും ആ ഒരു ട്രെൻഡിനൊപ്പം നിന്ന് ട്രേഡ് ചെയ്യാനും എല്ലാ ദിവസത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണുക. ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു ആഴ്ചയിൽ ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് തന്നെയാണ് കാണുന്നത്. പക്ഷേ നിഫ്റ്റിയിലെ പോലെ വലിയൊരു മൂവ്മെൻറ്റ് നടത്താൻ സാധിച്ചില്ലെങ്കിലും 32,500 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്താൽ തന്നെ ബാങ്ക് നിഫ്റ്റിക്ക് തിരിച്ചു കയറാൻ സാധിക്കും. ഈ ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ വരും ആഴ്ചയിലായാലും ഇപ്പോൾ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് വരുന്നത്. ഈ സപ്പോർട്ട് നിലനിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ അടുത്തൊരു മുകളിലേക്കുള്ളൊരു ലെവൽ കാണുന്നത് 33,600 റേഞ്ച് വരെ ഒരു സാധ്യത കാണുന്നുണ്ട്. 33,600 അടുത്താണ് ഇനി റെസിസ്റ്റൻസ് കാണുന്നത്. വരും ആഴ്ചയിലായാലും ഈ ഒരു ലെവലുകളാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഈ ലെവൽ വിട്ടിട്ട് നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ എങ്ങോട്ടാണ് പോകുന്നത് ആ ഒരു ലെവലിലായിരിക്കും ട്രെൻഡ്. ഏതെങ്കിലും ഒരു റേഞ്ചിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും ദിവസത്തെ അപ്ഡേറ്റ്സ് കാണുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ ഇപ്പോൾ ട്രെൻഡിൽ നിലനിൽക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ വരും ദിവസത്തെ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ഇൻട്രാഡ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ട ലെവലുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത് 14,800 ആയിരുന്നു. നിഫ്റ്റി ഓപ്പൺ ചെയ്ത് തന്നെ അതിൻ്റെ മുകളിലായിരുന്നു. അതിനുശേഷം അതൊരു ബ്രേക്ക് ചെയ്തൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി വന്നെങ്കിലും അതൊരു ചെറിയൊരു റേഞ്ചിലാണ് നിലനിന്നിരുന്നത്. ഇവിടെ നിങ്ങൾക്കത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ബയേഴ്സ് സ്റ്റിൽ ഹോൾഡിങ്ങിലാണോ അവസാനത്തെ ഒരു ദിവസം നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ മാർക്കറ്റിന് ഇനിയും മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ബൈലൊരു പ്രഷർ നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അപ്പോൾ വരും ആഴ്ചയിലായാലും 14,800 തന്നെയാണ് സപ്പോർട്ട് ആയിട്ട് നിലനിർത്തേണ്ടത്.
ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, 14,900 ആണ് റെസിസ്റ്റൻസ്. 14,900 മുകളിൽ ആണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇതിൻ്റെ മുകളിലാണെങ്കിൽ 14,900 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട് സെല്ല് നിലനിൽക്കരുത്. 14,900 താഴത്തേക്ക് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷെ തിരിച്ച് നിഫ്റ്റി 14,900 മുകളിലേക്ക് ഹോൾഡിംഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു മൂവ്മെൻറ്റ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് ഫോളോ ചെയ്യുക. 14,900 മുകളിലേക്ക് പോയാലും 14,900 അടുത്ത് നിന്ന് ബെൻഡാവുന്ന ഒരു സമയത്ത് മാത്രം ഷോർട്ട് സെല്ലിൽ എപ്പോഴും നിലനിൽക്കുക. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ നിലനിർത്തേണ്ട സപ്പോർട്ടാണ് 14,800. 14,800 എന്ന് പറയുന്ന സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് കയറുന്ന ഒരു സമയത്ത് എപ്പോഴും ബൈ ട്രെൻഡിൽ നിലനിൽക്കുക. മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ളൊരു സാധ്യതയുള്ള ഒരു ഏരിയയാണ് 14,900 എന്ന് പറയുന്നത്. ഈ ഓപ്പൺ ചെയ്യുന്നത് 14,800 താഴെയായാൽ കുറച്ചൊരു വീക്ക്നെസ് ആണ്. ഇവിടുന്ന് ഓപ്പൺ റേഞ്ച് താഴോട്ടാണെങ്കിൽ താഴോട്ട് ഫോളോ ചെയ്യുക. പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അടുത്തൊരു സപ്പോർട്ടായിട്ടുള്ള 14,700 വരെ നിഫ്റ്റിക്ക് തിരിച്ച് താഴത്തേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി ആയാലും നമ്മൾ കഴിഞ്ഞ ദിവസം അവസാന ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് ബാങ്ക് നിഫ്റ്റി 33,200 റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാനാണ് പറഞ്ഞത്. രാവിലെ തന്നെ നമുക്കൊരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയിരുന്നത്. അതൊരു നല്ലൊരു പ്രോഫിറ്റാണ് ഇപ്പോൾ ഷോർട്ട് സെൽ ചെയ്തവർക്ക് എല്ലാവർക്കും ലഭിച്ചത്. പ്രോഫിറ്റ് എടുത്തവരും ട്രേഡ് ചെയ്തവരും കമൻറ്റ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റി മിസ്സായവർ എന്തുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റി മിസ്സായെന്ന് മനസ്സിലാക്കുക. വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് മാനേജ് ചെയ്തിട്ടുള്ള ലെവലുകളാണ് ബാങ്ക് നിഫ്റ്റിയിലും. 33,000 ആണ് റെസിസ്റ്റൻസ് ആയി കാണുന്നത്. 33,000 മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പൺ റേഞ്ച് മുകളിലോട്ടാണെങ്കിൽ ബൈറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ധൈര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. മുകളിലേക്കുള്ള റെസിസ്റ്റൻസ് കാണുന്നത് 33,100, 33,200 ആണ്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മൾ നൽകിയിരുന്ന റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസും കൂടി ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ട്രെൻഡ് ബെൻഡാകുന്നവരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഈ ഒരു റേഞ്ചിലാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു റെസിസ്റ്റൻസ് 33,200 മുകളിലാണെങ്കിൽ 33,200 ബ്രേക്ക് ചെയ്ത് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. തിരിച്ച് താഴെ വരുന്നൊരു സമയത്ത് 33,000 സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ വരുന്നത്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു സമയത്ത് എപ്പോഴും പ്രോഫിറ്റ് ബുക്കിൽ നിലനിൽക്കുക. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 33,000 താഴെയാണെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് താഴോട്ടാണെങ്കിൽ താഴോട്ട് ധൈര്യമായിട്ട് ഫോളോ ചെയ്യുക. ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത വരുന്നത്. ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബൈറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നവർ 33,000 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ബൈറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എല്ലാ വീക്കിലും പറയുന്ന പോലെ തന്നെ എപ്പോഴും ആ ഒരു മേജർ ലെവലുകളൊക്കെ എപ്പോഴും മാർക്ക് ചെയ്തിടുന്നതും മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വിലയേറെ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.